ഹായ് ഡിയേഴ്സ് ഇന്ന് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ ഇതിലേക്കുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം പിന്നെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നരിച്ചെടുക്കാം ഒരു കപ്പ് മൈദയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താലും മതി പിന്നെ ഇതിലേക്ക് മൂന്ന് എഗാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസും പിന്നെ ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഏത് പാത്രവും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ വെള്ളത്തിന്റെ അംശമൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ മിൽക്കാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം ഒരു നാല് ഡ്രോപ്സ് റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോറ് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത് ഓരോ പ്രാവശ്യം ചേർക്കുമ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാണ് ചെയ്തത് കേട്ടോ ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് എട്ടിഞ്ചിന്റെ കേക്കിൻ്റെ ആണ്ട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഓയിൽ പ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം സെൻട്രൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാറ്ററി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഗ്യാസടുപ്പിന്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോ ഇത് പാക്ക് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് പത്ത് മിനിറ്റ് മുമ്പ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു പിന്നെ ഒരുപാട് പേർക്ക് ഡൌട്ട് ഉണ്ടാവും ഇങ്ങനെ വെക്കുമ്പോൾ ഈ പാത്രത്തിന് എന്തെങ്കിലും കേട് സംഭവിക്കോന്ന് ഒന്നും സംഭവിക്കൂല കേട്ടോ ഞാൻ ഇതുപോലെ ഇതിന് മുമ്പും ബേക്ക് ചെയ്തിട്ടുണ്ട് ഇതേ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ കേക്ക് തന്നെ ഇതിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് കൈ ഇതിൻ്റെ സൈഡിൽ തട്ടാതെ ശ്രദ്ധിക്കണം ഇനി ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം നാൽപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മൂടിയൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ഉൾവശം വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കിയിരുന്നു അപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട് ഇത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേക്ക് നന്നായിട്ട് തണുത്തിന് ശേഷം ഒരു മൂന്ന് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ടൈം ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് അതിനെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന് ശേഷം ലെയറിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കേക്ക് ഇവിടെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് എടുത്ത് വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുന്നത് മുകളിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് കട്ടിൽ തന്നെ ക്രീമാക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് അതിൻ്റെ സെൻട്രലായിട്ടൊരു ടോപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് നെയ്മെഴുതാനുള്ള ഭാഗമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെയൊക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്